വിവാഹങ്ങൾക്കെതിരെ കൊട്ടി ആഘോഷിച്ച് ക്യാമ്പയിൻ നടത്തിയവരാണ് മുസ്ലിം ലീഗുകാർ പക്ഷെ പറഞ്ഞിട്ട് കാര്യം എല്ലാം പഴയപടി തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്നുവരെ ആഡംബര കല്യാണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ കല്യാണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും അതിരുവിടുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്ത അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു വടകരക്കടുത്ത് വില്ലാപ്പള്ളിയിലെ ഈ വിവാഹം മഹല്ല് കമ്മിറ്റിയിലെ പ്രധാനിയുടെ മകനും നരിപറ്റ സ്വദേശിയുമായ പ്രവാസിയുടെ മകളും തമ്മിൽ ഇക്കഴിഞ്ഞ പതിനെട്ടിനായിരുന്നു വിവാഹ മാമാങ്കം കല്യാണത്തിന് വരൻ വന്നത് ആനപ്പുറത്തായിരുന്നു വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ആനയെ ഏറെ ദൂരം നടത്തിച്ചത് പിന്നാലെ പാട്ടുംപാടി വരന്റെ സുഹൃത്തുക്കൾ ഫോട്ടോയും എടുത്തും സെൽഫിയെടുത്തും ആഘോഷങ്ങൾ അതിരിവിടുന്നതാണ് പിന്നീട് ജനം കണ്ടത് വരനെത്തിയ സ്ഥലത്തിന് സമീപമാണ് പ്രളയബാധിത സ്ഥലമായ വിലങ്ങാട് മല അവിടെയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഉരുൾപൊട്ടി നാലു പേർ മരിച്ചത് ഇരുപതിലധികം വീടുകൾ പ്രദേശത്ത് നാമാവശേഷമായിരുന്നു പ്രദേശത്ത് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോഴും മുന്നൂറോളം ആളുകൾ കഴിയുന്നുണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുമ്പോഴാണ് ഇത്തരം കല്യാണ ആർഭാട തോന്നിയാസങ്ങൾ അരങ്ങേറുന്നത് ആർഭാട കല്യാണത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയ ലീഗ് നേതാക്കളുടെ സജീവ സാന്നിധ്യമായിരുന്നു വിവാഹ ചടങ്ങിലെ ആകർഷണം ക്യാമ്പയിൻ നടത്തിയിരുന്നുവെന്ന കാര്യം പോലും മറന്ന് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ അടക്കമുള്ള ഉന്നത ലീഗ് നേതാക്കളും പ്രാദേശിക നേതാക്കളുമെല്ലാം കല്യാണത്തിനെത്തിയിരുന്നു കല്യാണത്തിന്റെ മറവിൽ അരങ്ങേറിയ ആർഭാട തോന്നിയാസത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ പ്രതിഷേധം വ്യാപകമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായ ജിഷാൻ മാഹിയുടെ എഫ് ബി പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് കോഴിക്കോട് വില്ലിയപ്പള്ളിയിൽ ആനപ്പുറത്തേറിയെത്തിയ വരുന്ന നേരെ നവമാധ്യമങ്ങളുടെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാണ് ഈ സമുദായം നന്നാവുക എന്ന വാചകത്തോടെയാണ് ജിഷാൻ മാഹിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ഇത് പതിനെട്ടിന് നടന്ന ഒരു കല്യാണ വീഡിയോ പുതിയ പള്ളിയെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ആൾ ചില്ലറക്കാരനല്ല വടകര വില്യാപ്പള്ളി കുന്നോത്ത് മഹൽ പ്രസിഡന്റിന്റെ മകൻ തന്നെ കേരളത്തിലെ തെക്കും വടക്കും ഒരു വലിയ ദുരന്തം വന്നതിന്റെ ക്ഷീണം മാറിയില്ല സ്വന്തം പിതാവിനെയും മാതാവിനെയും മക്കളെയും മണ്ണിനടിയിൽ നിന്ന് തിരിച്ചു കിട്ടാതെ കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ അവർ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത പതിനായിരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് കണ്ണീരിൽ മുങ്ങിയ എത്രയോ പേർ അതിനിടയ്ക്കാണ് ഈ പേർക്കൂത്തുകളെന്ന് ജിഷാൻ മഹി പോസ്റ്റിൽ പറയുന്നു അതിലും വലിയ വിരോധാഭാസം ഇതേ മഹല്യ കമ്മിറ്റിയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെറിയ തോതിൽ ആർഭാട കല്യാണം നടത്തി എന്നതിന്റെ പേരിൽ ഒരു വീട്ടുകാരെ ജമാഅത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ആ തീരുമാനമെടുത്ത കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ മകന്റെ കല്യാണമാണ് ഇന്ന് നടന്നിട്ടുള്ളതെന്നും കുറിപ്പിലുണ്ട് സമസ്തയുടെ സമുന്നതനായ ഒരു പണ്ഡിതനാണ് നിക്കാഹ് നടത്തിയത് അദ്ദേഹം ഇതൊന്നും ഒരിക്കലും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നറിയാം എന്നിരുന്നാലും ഇത്തരം പ്രമാണിമാരുടെ വീട്ടിലെ കല്യാണങ്ങൾക്ക് നേതാക്കൾ പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പ്രാദേശിക നേതൃത്വവുമായി മുൻകൂട്ടി കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് പോകലായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇത്തരം പേക്കൂത്തുകൾ പണ്ഡിതന്മാരെ കൂടെ ചേർത്തുകൊണ്ടാവും സാധാരണക്കാരായ ആളുകൾ പ്രതികരിക്കുകയെന്നും ജിഷാൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരുടെ കണ്ണീർ പൊഴിച്ച മിഴികൾക്ക് മുമ്പിലൂടെ ആനന്ദനൃത്തം ചവിട്ടാതെയിരിക്കുക എന്റെ വില്യാപ്പള്ളിക്കാരനായ ഒരു സുഹൃത്ത് വളരെ ദുഃഖത്തോടെ ഇത് അവതരിപ്പിക്കുകയും പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് ഇട്ടതെന്നും ഞാനടക്കമുള്ള പ്രിയപ്പെട്ട സമുദായമേ നമ്മൾ മലർന്നു മലർന്നുകിടന്ന് ഇനിയും തുപ്പരുതെന്നും പറഞ്ഞാണ് ജിഷാൻ മാഹി എന്ന സോഷ്യലിസ്റ്റ് ആക്ടിവിസ്റ്റ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പണക്കാരനോട് പ്രത്യേകം മമതയാണ് പാർട്ടിക്ക് എന്ന അഭിപ്രായം ശരിവെയ്ക്കുന്നതാണ് ആനപ്പുറത്തെറിയ ഈ കല്യാണ ആഭാസം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ അടക്കമുള്ള ഉന്നത ലീഗ് നേതാക്കളും പ്രാദേശിക നേതാക്കളും കല്യാണം സ്വന്തം കല്യാണം എന്ന രീതിയിലാണ് കഴിച്ചുകൂട്ടിയതെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ ആഡംബര വിവാഹത്തിനെതിരെ മുസ്ലിം ലീഗ് നടത്തിയ ക്യാമ്പയിൻ എവിടെ പോയെന്ന് അണികൾ ചോദിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്